പപ്പൂസിനെ മക്കളെ പിരിക്കാൻ ശ്രമിച്ച കപാലിക എന്നോട് ഒത്തിരി പേര് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ മഹാബാബം ചെയ്യണതെന്ന് പറഞ്ഞിട്ടും സംഭവം വേറൊന്നും അല്ല പപ്പൂസാണ് ഈ ഇടയിട്ട് ഭയങ്കരമായിട്ട് വീക്കായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവൾ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കണമെന്നും അവൾ ഈ ഇടയിട്ട് ഏത് നേരം കിടപ്പന്നെയാണ് ക്ഷീണതയാണ് നമ്മൾ ഒക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക അവൾക്ക് കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല അപ്പം ഇത്രയും വലിയ മക്കൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ആ പാൽ കുടിക്കുമ്പോൾ അവളുടെ ശരീരത്തുള്ള എനർജി വേസ്റ്റ് ആവുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും അവൾ പാലുടി നിർത്താൻ യാതൊരു ലക്ഷണമില്ല ഇത് ഇനി ഒരു പൈസ ആയാലും അവൾ കൊടുത്തുകൊണ്ടിരിക്കും അവൾക്ക് അത്രമാത്രം ജീവനാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പൂസാണ് ജീവനും അവൾ കുഞ്ഞിലെ മൂലം ഞങ്ങളുടെ അടുത്ത് എത്തിയതാണ് മക്കളെ പോലെ തന്നെയാണ് പപ്പൂസിനെ ഞങ്ങൾ പപ്പൂസിൻ്റെ ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടുവന്നതും അപ്പോൾ പപ്പൂസിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവളെ ഒന്ന് പഴയ പോലെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് പാലുടി മാറ്റിയത് മക്കളാണെങ്കിൽ എല്ലാ എല്ലാത്തരം ഭക്ഷണമൊക്കെ കഴിക്കും ഹെൽത്തിയാണും ഒരു കുഴപ്പമില്ല കൂട്ടിലിടുന്ന സമയം മാത്രം രണ്ടുപേർ സെപ്പറേറ്റ് വീടിൻ്റെ അത് കിടക്കുമ്പോൾ അതാ കണ്ടില്ല ഇതേപോലെയാണ് അമ്മയും മക്കളും എപ്പോഴും കളിയും ളൊക്കെ തന്നെയാണ് പാലോടി നിർത്താനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവരെ വാക്സിൻ ആർക്കും ഇതുവരെ എടുത്തിട്ടില്ല പപ്പൂസ് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു സമയത്ത് നമ്മൾ പിന്നെ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരുന്നാലും പിന്നെ ഡെലിവറി കഴിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇത്ര ആയി അപ്പോൾ പപ്പൂസിൻ്റെ ആണ് ബബ്ലൂട്ടന് എടുത്തിട്ടില്ല ഇവർക്ക് എടുക്കണം അപ്പോൾ ഇതിനെല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് വാക്സിൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒറ്റക്കൊറ്റക്കെ ആയിട്ട് ഇടിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പപ്പൂസ് പാലും എടുക്കുന്ന കാരണം അവൾക്ക് വാക്സിൻ എടുക്കില്ല അവൾക്ക് സ്ട്രെസ്സ് ും അത് കാരണം തന്നെ അവൾക്കിപ്പോൾ വാക്സിൻ എടുക്കില്ല പറഞ്ഞതും പപ്പൂസിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ആർക്കും വാക്സിൻ തരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ പറയണത് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് ബബ്ലൂട്ടിന് വാക്സിൻ എടുക്കണം പപ്പൂസിന് ഈ പറഞ്ഞോളൂ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണം വാക്സിൻ എടുക്കണം പപ്പൂസ് വാക്സിൻ എടുത്താൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും വാക്സിൻ എടുക്കുകയുള്ളൂ ഡോക്ടർ പറഞ്ഞേലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഇവൾക്ക് വാക്സിൻ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാറ്റ്സിന് വാക്സിൻ എടുത്തതിനാലും പൂർണ്ണമായിട്ട് എഫക്ട് ണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് അയച്ച് വിടരുതെന്ന് പറഞ്ഞു മറ്റു പൂച്ചകളായിട്ട് കടി വീഴാനൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു മറ്റു പൂച്ചയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്ത പൂച്ചയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞതും അപ്പോൾ പപ്പൂസാണ് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവളെ കെ ജിൻ്റെ അകത്തേക്ക് ഇടാനാണ് പ്ലാൻ എല്ലാവർക്കും വാക്സിൻ എടുക്കണം പപ്പൂസിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കും ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ സ്വാർത്ഥായത് എനിക്കും ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയണോ തോന്നി ഒത്തിരി പേര് വിഷമത്തോടെയാണ് കമന്റ് ഇട്ടിരുന്നതും കാര്യം എനിക്കും ഒത്തിരി സങ്കടമുണ്ട് തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണുമ്പോഴത്തേക്കും പക്ഷെ നമ്മളിവിടെ പിരിക്കുന്നില്ല കേട്ടോ ഇവരെപ്പോഴും പുറത്തൊക്കെ ഒരുമിച്ച് തന്നെ നടക്കുന്നത് പാലു കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു മാത്രമേ ഉള്ളൂ എന്റെ സിറ്റുവേഷനും എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം